കോഴിക്കോട്ട് നിന്നിപ്പോൾ വരുന്നുണ്ട്. ആവിക്കൽ മലിനജല സംസ്കരണ പ്ലാന്റിനെതിരായ പ്രതിഷേധം നിലനിൽക്കുന്ന വെള്ളയിൽ മേഖലയിൽ ജനസഭ ചേരുന്നു. പക്ഷേ അവിടെ ഒരു സംഘർഷ സമാനമായ സാഹചര്യം, പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നത്. കൃഷ്ണമോഹൻ, ഒരു ഉന്തും തള്ളുമായ ഒരു സംഘർഷം അവിടെ കാണുന്നു, ഈ ജനസഭയ്ക്കിടെ എന്താണ് ഉണ്ടായത്? ഈ പ്രദേശത്ത് ഈ പദ്ധതി വേണമെന്നും വേണ്ടാന്നും രണ്ട് അഭിപ്രായമുണ്ട്. ഇന്നലെ ഇടതുപക്ഷവും ഒപ്പം തന്നെ ഭരിക്കുന്ന കോർപ്പറേഷനും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെ തോട്ടത്തിൽ രമേന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ജനസഭ വിളിച്ചിരുന്നു. അവിടെയും ഇതുപോലെ ഈ പ്രദേശവാസികളും സമരസമിതി പ്രവർത്തകരും എത്തി വലിയ തർക്കം ഉണ്ടായിരുന്നു. അവിടെയും പോലീസിന് ലാത്തി വീശേണ്ട സാഹചര്യം ഉണ്ടായി. ഇന്ന് വീണ്ടും മറ്റൊരു വാർഡിൽ തൊട്ടടുത്ത് ഈ പദ്ധതി പ്രദേശം തൊട്ടടുത്ത് തന്നെ മറ്റൊരു ജനസഭ കൂടി സി പി എമ്മിന്റെ അനുകൂലമായ സാംസ്കാരിക സംഘടന വിളിച്ചു കൂട്ടി. ഇതിൽ ഇടതുപക്ഷ കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരടക്കം പങ്കെടുക്കേണ്ടതാണ്. അത്തരത്തിൽ വിളിച്ചു കൂട്ടിയ ആ ഒരു ജനസഭ അത് കൂടുതൽ തൊട്ട് മുൻപായി തന്നെ ഈ നാട്ടുകാരും സമരസമിതി പ്രവർത്തകരും അവിടെ എത്തി. തങ്ങൾ കൂടി ഇതിൽ പങ്കാളികളാകേണ്ടതുണ്ട്, തങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് മാത്രമേ ഈ ജനസഭ നടത്താവൂ എന്ന് ആവശ്യപ്പെട്ടു. അത്തരത്തിലുള്ള ആവശ്യം പോലീസ് അംഗീകരിച്ചില്ല. പോലീസ് പറഞ്ഞത് നേരത്തെ തന്നെ ക്ഷണിക്കപ്പെട്ട ആളുകളെ ടോക്കൺ കൊടുത്ത് കയറ്റാനാണ് സാംസ്കാരിക സംഘടന തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആരെയും ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പോലീസ് നിലപാടെടുത്തു. തുടർന്ന് ഈ സ്കൂളിൽ അകത്ത് തടിച്ചുകൂടിയ പ്രദേശവാസികളും സമരസമിതി പ്രവർത്തക ആളുകളെ ഇപ്പോൾ പോലീസ് കുറച്ചുപേരെയായി കസ്റ്റഡി എടുത്ത് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരെയും ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ തീരദേശ പാതയിൽ കുത്തിയിരുന്നും പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് നാട്ടുകാരും സമരസമിതിയും ഉള്ളത്. ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞ ഈ തീരദേശ റോഡ് ഉപരോധത്തിൽ നടക്കുമ്പോൾ ശക്തമായ സമരത്തേക്ക് നീങ്ങുന്നു. എന്തായാലും ഈ ജനസഭ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പ്രതിഷേധക്കാരെ എത്തിയവരെ പോലീസ് കഴിഞ്ഞ വർഷത്തെ സാഹചര്യം മനസ്സിലാക്കി നീക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ നീക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു തർക്കം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഈ പ്രദേശവാസികളും ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നവർ വീണ്ടും പോലീസുമായി തർക്കമുണ്ടാകുകയും ഈ ജനസഭ നടക്കുന്ന സ്കൂൾ കെട്ടിടത്തിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തി ഒത്തുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ ഇത്തവണയും സി പി എം അനുകൂല സംഘടന വിളിച്ച ജനസഭയിൽ ഉണ്ടായിരിക്കും. എന്തായാലും പോലീസ് ഈ പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടുന്ന് മാറ്റം തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കവും ലാത്തിച്ചാർജിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എം എൽ എ തടയുന്ന അടക്കമുള്ള സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ മാറ്റുകയല്ലാതെ മറ്റു വഴിയില്ലാ നിലപാടെടുത്ത് പോലീസ് ഇവരെ നീക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ നിരവധി നാട്ടുകാരും സമരസമിതി പ്രവർത്തകരും ഇപ്പോൾ ഈ തീരദേശ ഹൈവേയിൽ നിൽക്കുന്നു. എന്തായാലും സി പി എം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി ജനസഭ അടക്കം പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകും. മത്സരാളികളും പ്രദേശവാസികളും സമരസമിതി പ്രവർത്തകരും ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല. മാലിന്യ സംസ്കരണ പ്ലാന്റ് ആവിക്കൽ ഭാഗത്ത് സ്ഥാപിക്കാൻ അനുവദിക്കില്ല. അത് തങ്ങളുടെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് രണ്ട് മാസത്തിലേറെയായി ഇപ്പോൾ ഈ ആവിക്കൽ പ്രദേശത്തെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള സമരം ശക്തമായിരുന്നു. അത് ഓരോ തരത്തിലും മുന്നോട്ട് പോകുന്നു. ലാത്തിച്ചാർജുകൾ പലവട്ടം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ജനസഭയുമായി സി പി എം ഇത് വിശദീകരിക്കാൻ മുന്നോട്ട് ഇറങ്ങുമ്പോൾ അതിലും വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം കൊണ്ടുപോയി. ഇപ്പോൾ വൃക്ഷങ്ങൾ കാണുന്ന പോലെ ഈ തീരദേശ പാതയിൽ ഈ ദീപകൾ അടക്കം വെച്ചും മറ്റും ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കൃഷ്ണമോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ദൃശ്യങ്ങൾ പറയുന്നുണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന്. സി പി എമ്മിന്റെ ജനസഭയ്ക്കിടെയാണ് ഈ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരടക്കം അവിടേക്ക് വന്നത്. അത് പോലീസ് അവരെ മാറ്റാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ ഒരു പക്ഷേ സംഘർഷത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. ആളുകൾ റോഡിൽ കുത്തിയിരുന്നു, റോഡിൽ കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. സ്ത്രീകൾ അടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധ രംഗത്തുണ്ട്. ഈ പ്രതിഷേധക്കാരെ ഏത് വിധേനയും അവിടെ നിന്ന് മാറ്റും എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പോലീസ്. ദൃശ്യങ്ങളിൽ കാണാം, പോലീസുമായുള്ള ഒന്നും തള്ളും നടക്കുന്നു. പോലീസ് ലാത്തിയെടുക്കുന്ന സാഹചര്യമൊക്കെ മേഖലയിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള സംഘർഷ സമാനമായ സാഹചര്യം ഇവിടെ അവിക്കലിൽ ഇത് കഴിഞ്ഞ ഏറെ നാളായി, രണ്ട് മാസത്തിലധികമായി തുടരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും ജനസഭയ്ക്കിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധം മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു സംഘം പോലീസിനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ കൂടുതലായി അവിടെ തടിച്ചു കൂടുന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ആ തരത്തിൽ തന്നെ തുടരുന്നുണ്ട് എന്നാണ് കൃഷ്ണമോഹൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കൃഷ്ണമോഹൻ അവിടെ നിന്ന് എന്താണ് നടക്കുന്നതെന്ന് പറയും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. പോലീസ് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൃഷ്ണമോഹൻ, കൂടുതൽ ആളുകൾ പ്രതിഷേധക്കാർ, നാട്ടുകാരായ പ്രതിഷേധക്കാർ കൂടുതൽ തടിച്ചു കൂടുന്ന സാഹചര്യമാണോ ഇപ്പോൾ അവരെ അവിടുന്ന് സ്ഥലത്തുനിന്ന് നീക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് വിവരങ്ങൾ?
രജനി പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. കാരണം കൂടുതൽ ആളുകൾ സംഘടിപ്പിച്ചപ്പോൾ അവരെ ലാത്തി വീശി ഓടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് പോയിരിക്കുന്നു. നാലാ ഭാഗത്തേക്ക് ആളുകൾ ചിതറി ഓടി. പക്ഷേ സമരസമിതിയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെയും പ്രതിഷേധമുണ്ടാക്കിയ നാട്ടുകാരിൽ ചിലരെയും പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പോലീസിന്റെ ലാത്തി വീശേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. കാരണം ഏറെ നേരമായി തീരദേശ ഹൈവേ അടക്കം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഏറെ നേരമായി വാഹന ഗതാഗത കുരുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം തണുപ്പിക്കണമെങ്കിൽ ഇവരെ കസ്റ്റഡി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധിച്ചവർ മേലെ പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ പോലീസ് വാഹനങ്ങളിലായി ഈ പ്രവർത്തകരെയും നാട്ടുകാരെയും സമരസമിതി പ്രവർത്തകരെയും ഒക്കെ ഇവിടുന്ന് നീക്കുകയാണ് ഓരോരുത്തരെയായി. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം നടക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘർഷാത്മക സാഹചര്യം ഈ വെള്ളയിൽ ഭാഗത്ത് നിലനിൽക്കുകയാണ്. എന്തായാലും ഈ ആദിക്കലിലെ മലിനജല സംസ്കരണ പ്ലാനെതിരായ സമരം ഇതേ രീതിയിൽ ശക്തമായി തുടരുമെന്ന് സമരസമിതി പറയുമ്പോൾ വരും ദിവസങ്ങളിലും കോർപ്പറേഷനും ഇടത് അനുകൂല ഭരണസമിതിയും ഇത്തരത്തിൽ ജനസഭകൾ പോലെ വിശദീകരണ യോഗമായി ഇറങ്ങുമ്പോൾ നാട്ടുകാരും സമരസമിതി പ്രവർത്തകരും ഇവിടേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസവും MLA അടക്കം തടയുന്ന സാഹചര്യം കൊണ്ട് ഇന്ന് വീണ്ടും ജനസഭ ഇറങ്ങിയപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. പോലീസിന് ലാത്തി വീശുന്ന സാഹചര്യം ഏതാണ്ട് രണ്ട് മാസത്തോളമായി കനത്ത പോലീസ് കാവലിലാണ് ഈ പ്രദേശമുള്ളത്. എപ്പോഴും ഈ ആദിക്കൽ പ്ലാനെ ചൊല്ലിയുള്ള സമരവും അതിന്റെ പ്രതിഷേധങ്ങളും കയ്യാങ്കളിയും സമരവും ഉപരോധവും റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇന്നും ഈ ജനസഭയെ ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരിക്കുന്നു. കൃഷ്ണമോഹനാണ് കോഴിക്കോട് ആവിക്കലിൽ മലിന ജല സംസ്കരണ പ്ലാന്റിനെതിരായിട്ടുള്ള ആ സ്ഥലത്തുള്ള പ്രതിഷേധം. CPM ജനസഭയ്ക്കിടെ ഇന്നും പ്രതിഷേധമുണ്ടായിരിക്കുന്നു. അവിടുന്ന് പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ്. അതിടയ്ക്ക് പോലീസുമായുള്ള ഉന്തിലും തള്ളിലും പോലീസിന്റെ ലാത്തിചാർജിലും വരെ കലാശിച്ച സംഭവം ഇന്നും നടന്നിരിക്കുന്നു. നമ്മൾ